നമസ്കാരം ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ അത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ കഴിഞ്ഞ പത്ത് വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നത് പലരും കുറിച്ച് നിരവധി റെക്കോർഡുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തിരുത്തി എഴുതി കഴിഞ്ഞു ഇപ്പോഴത്തെ തന്റെ സ്വന്തം റെക്കോർഡും മോദി തിരുത്തി കുറിച്ചിരിക്കുകയാണ് എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ നിന്ന് പ്രധാനമന്ത്രി നടത്തിയത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യദിന പ്രസംഗം തന്റെ തന്നെ റെക്കോർഡാണ് മോദി കുറി മറികടന്നത് തൊണ്ണൂറ്റിയെട്ട് മിനിറ്റ് സമയമാണ് ഇന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത് അതേസമയം പ്രധാനമന്ത്രി നടത്തിയ സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങളുടെ ശരാശരി സമയം എൺപത്തിരണ്ട് മിനിറ്റാണ് രണ്ടായിരത്തി പതിനാറിൽ നടത്തിയ തൊണ്ണൂറ്റിയാറ് മിനിറ്റ് പ്രസംഗത്തിന്റെ റെക്കോർഡാണ് ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി തന്നെ മറികടന്നത് അതേസമയം പ്രധാനമന്ത്രി നടത്തിയ ഏറ്റവും ചെറിയ പ്രസംഗം രണ്ടായിരത്തി പതിനേഴിലായിരുന്നു അൻപത്തിയാറ് മിനിറ്റ് ആണ് അന്ന് മോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത് രണ്ടായിരത്തി പതിനാലിൽ അറുപത്തിയഞ്ച് മിനിറ്റ് നീണ്ടുനിന്ന പ്രസംഗമാണ് പ്രധാനമന്ത്രി നടത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇത് എൺപത്തി മിനിറ്റ് ആയിരുന്നു പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിയുടെ പതിനൊന്നാം പ്രസംഗവും മൂന്നാം വട്ടവും അധികാരമേറ്റതിനു ശേഷമുള്ള ആദ്യ പ്രസംഗമായിരുന്നു ഇക്കുറി ചെങ്കോട്ടയിൽ നടന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ചെങ്കോട്ടയിൽ നിന്ന് എൺപത്തി മിനിറ്റ് ആയിരുന്നു മോദി സംസാരിച്ചത് കൂടാതെ രണ്ടായിരത്തി പത്തൊൻപതിൽ തൊണ്ണൂറ്റി രണ്ട് മിനിറ്റ് സമയമാണ് സംസാരിച്ചതും രണ്ടാമത്തെ ദൈർഘ്യമേറിയ പ്രസംഗമായിരുന്നു ഇത് എന്നാൽ ഇനി ഇത് മൂന്നാം സ്ഥാനത്തേക്ക് എത്തും രണ്ടായിരത്തി ഇരുപതിൽ തൊണ്ണൂറ് മിനിറ്റും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൺപത്തി എട്ട് മിനിറ്റും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുപത്തിനാല് മിനിറ്റും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൊണ്ണൂറ് മിനിറ്റും അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു അതേസമയം നരേന്ദ്രമോദിക്ക് മുൻപ് മുൻ പ്രധാനമന്ത്രിമാരായിരുന്ന ജവഹർലാൽ നെഹ്റുവും ഐ കെ ഗുജറാളും നടത്തിയ പ്രസംഗങ്ങളായിരുന്നു ഏറ്റവും ദൈർഘ്യമേറിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ജവഹർലാൽ നെഹ്റു എഴുപത്തിരണ്ട് മിനിറ്റും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഐ കെ ഗുജറാൾ എഴുപത്തിയൊന്ന് മിനിറ്റുമാണ് സംസാരിച്ചത് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങൾ നടത്തിയത് ഇതേ ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ നെഹ്റുവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഇന്ദിരാഗാന്ധിയും നടത്തിയ പ്രസംഗങ്ങൾ പതിനാല് മിനിറ്റ് മാത്രമായിരുന്നു നീണ്ടു നിന്നത് മൻമോഹൻ സിംഗും അടൽ ബിഹാരി വാജ്പേയും ചെറിയ സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ളവരാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് വർഷങ്ങളിൽ മൻമോഹൻ സിംഗിന്റെ പ്രസംഗങ്ങൾ യഥാക്രമം മുപ്പത്തിരണ്ട് മുപ്പത്തിയഞ്ച് മിനിറ്റ് വീതം മാത്രമായിരുന്നു നീണ്ടു നിന്നത് രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി മൂന്നിലും വാജ്പേയി നടത്തിയ പ്രസംഗങ്ങൾ ഇരുപത്തിയഞ്ച് മിനിറ്റും മുപ്പത് മിനിറ്റും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും മോദി ഇപ്പോൾ നേടിയ റെക്കോർഡ് മറികടക്കണമെങ്കിൽ അതിനു മിനി മോദി തന്നെ വിചാരിക്കണം കാരണം രാഹുൽ ഗാന്ധിക്ക് എന്നും ഭാവി പ്രധാനമന്ത്രി ആയിരിക്കാനാണല്ലോ വിധി വെബ് ഡെസ്ക് The main news. Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the Square near UST Global, White Manor near Artegal ambalathra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvananthapuram.